ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിബിന പാട്രിക്. നല്ല പൂ പോലുള്ള വെട്ട് കേക്ക് എന്താ കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ടോ? എന്തേ, നിങ്ങൾക്കും വേണോ റെസിപ്പി? ഇതാ പിടിച്ചോളൂ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിലേക്ക് എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഇല്ലേ റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു രണ്ട് മുട്ട, ഹാഹാ, വീഴുന്നത് തന്നെ കാണാൻ എന്തൊരു രസമല്ലേ. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ്. അതിനനുസരിച്ചാണ് കേട്ടോ ഞാൻ മുട്ട എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ എമൗണ്ടൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തോളൂ. ഇതാ ഒരു 6-7 ടേബിൾ സ്പൂണോളം പഞ്ചസാര, അതും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 5 ഏലക്ക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ പാലാണ്. അതും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇതാ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ നോക്കിയേ, ഈ ഒരു പാകമായപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോ ഇതാ ഞാൻ എടുക്കുന്ന മൈദയുടെ അളവ് നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ. ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററില്ലേ, അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 പിഞ്ച് യെല്ലോ ഫുഡ് കളർ, ഇത് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഫുഡ് കളർ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കാട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്തിട്ട് ഇതാ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടി വേണമെങ്കിൽ ചേർത്തോളൂ. അപ്പൊ ഇതാ ഈ ഒരു ബാറ്റർ നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ മൈദ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചിടാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇതാ ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടിയൊക്കെ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്താൽ മതിയെന്ന് പറയുന്നത്. ഇതാവുമ്പോൾ കൂടുതൽ നമുക്ക് എളുപ്പമാവേ ഉള്ളൂ. അങ്ങനെ ഞാനിതാ 2 കപ്പ് മൈദയും ഫുള്ള് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലേ. ഇനി നമുക്ക് ഹാൻഡ് വിസ്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൈകൾ ഉപയോഗിച്ചിതാ ഇതുപോലെ മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി പരുവം എന്ന് ഞാൻ പറയില്ലേ കേട്ടോ, ചപ്പാത്തി പരുവത്തിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പം ഇതാ പയ്യെ പയ്യെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുത്തോളൂ. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ഒടുക്കം പപ്പൻ പാസ്സായി മക്കളെ. ഇതാ നോക്കേ, സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇതിന് മുകളിലായി കുറച്ച് നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 5 മണിക്കൂർ അല്ലെങ്കിൽ 1-4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ആരും ഓടിപ്പോയി എടുത്ത് കളയരുത്. ഇതാ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ. ഇതാ നോക്കേ നമ്മുടെ ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 1-5 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവും. ഇനി ഇവനെ നമുക്ക് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ മെല്ലെ ഒരു തട്ടുകൂടി കൊടുക്കാമല്ലേ. ഇതാ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തോളൂ, ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഇനി ഇവനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പരത്തി ഒന്ന് മുറിച്ചെടുക്കണമല്ലേ. അതിനായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ എളുപ്പം ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഏത് പരന്ന ഒരു പ്രതലത്തിലേക്ക് ഇട്ടിട്ട് ഇതാ ഇതുപോലെ കൈകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് നീളത്തിൽ ഒന്ന് പരത്തി വെച്ച് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയെടുത്തോളൂ. ഉരുട്ടി ഇങ്ങനെ നീളത്തിലാക്കി വെച്ചാൽ മതിയാവും. ഇനി ഇതാ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു നല്ല ഭംഗിയുള്ള ഷേപ്പൊക്കെ കിട്ടണ്ടേ അല്ലേ. ഇതാ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇവന് ഈക്വൽ സൈസിൽ നമുക്ക് ഓരോ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ഈ ഒരു മൈദയുടെ ഈ ഒരു മിക്സ് ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് ഇതാ മോൾ ഭാഗം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്കെടുക്കാം. ഇത് നമ്മൾ ഓരോ പീസസും ഇനി നമ്മളിതാ 4 ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതായത് ഫുള്ള് താഴേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മുകളിൽ മാത്രം 4 കട്ട് കൊടുത്താൽ മതിയാവും. ആ വെട്ട് കേക്കിൻ്റെ ആ ഒരു ഡിസൈൻ കണ്ടിട്ടില്ലേ, അതനുസരിച്ചിട്ട് കേട്ടോ. ഇനി കൂടുതൽ കട്ട് വേണമെന്നുള്ളവർക്ക് 1 ക്രോസ് ലൈനും കൂടി കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് അതും ഒന്ന് ചൂടായി വന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു
സൈഡൊക്കെ ഏകദേശം ഒന്നായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തോളൂ. തിരിച്ചും മറിച്ചുമിട്ട് നല്ല രീതിയിൽ ഒന്നാക്കി എടുക്കാമല്ലേ. കുളിർമേകുന്ന ഒരു കാഴ്ചയാണല്ലേ ഇത്. നല്ല സുന്ദര കുട്ടപ്പന്മാരായി നല്ല ഗുണ്ടു മണികളെ പോലെ വീർത്തു വന്നിട്ടുണ്ടല്ലേ. എന്തൊരു ചന്തമാണ്! ഇത്ര എളുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാമെങ്കിൽ നമ്മൾ എന്തിനാണല്ലേ കടയിൽ പോയി വാങ്ങുന്നത്? ദാ കോരി നമുക്ക് ഇനി ഇവന്മാരെ നമ്മുടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിവെക്കാം. നോക്കിയേ, ഇത്രയും പണിയേ ഉള്ളൂ. ഇത്രയും സിമ്പിളായി ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. ദാ ഇനി നിങ്ങൾ പോയി നിങ്ങൾ ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം, ഇത് നിങ്ങളും ആസ്വദിച്ച് ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പം ഞാനും പോയി കഴിച്ചു നോക്കട്ടെ കേട്ടോ. എന്തായാലും ഒരെണ്ണം ഇതാ നിങ്ങളുടെ മുന്നിലേക്കൊന്ന് മുറിച്ച് കാട്ടിത്തരാം കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പ്ലീസ് ഡോ ഗിവ് ഇറ്റ് എ ബിഗ് തംസ് അപ്പ്. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താനും മടിക്കേണ്ട. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുത്തനൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.